തൃശൂർ പൂരത്തിന്റെ ആരവങ്ങളിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ മന്ത്രി കെ രാജനും ഒപ്പം തന്നെ എം എൽ എ പി ബാലചന്ദ്രൻ, ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ, ദേവസ്വം പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിവിധ ക്ഷേത്രങ്ങളിൽ, ഘടകക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തവണത്തെ പൂരത്തിന് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകും എന്നുള്ളതല്ലേ? വലിയ പങ്കാളിത്തമാണ് ഇത്തവണ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ സാധാരണ സമീപ ഭൂതകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റെക്കോർഡാണ് പൂരത്തിന് നമ്മളുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചത്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ വരും. സുരജി, നമ്മളിത്തവണ ലക്ഷ്യം വയ്ക്കുന്നത് ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തിൽ ഏറ്റവും വലിയ ഉത്സവമായിട്ട് പൂരത്തെ നടത്തുക എന്നുള്ളതാണ്. പൂരത്തിൻ്റെ സുരക്ഷയ്ക്കും പൂരത്തിൻ്റെ ഒരുക്കത്തിനും വേണ്ടി ആളുകളെ മാറ്റി നിർത്തുകയല്ല, ആളുകളുടെ മുഴുവൻ നടുവിൽ വെച്ച് ആളുകൾക്ക് മുഴുവൻ ആഘോഷിക്കാവുകയും കാണുകയും ചെയ്യാവുന്ന വിധത്തിൽ പൂരത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ് വളരെ പ്രധാനമായും. സാധാരണ നിലയിൽ ഈ പൂരം, തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നാദവിസ്മയങ്ങളും കാഴ്ചയും കേൾവിക്കും അപ്പുറത്ത് വലിയ ആചാരങ്ങളും വലിയ പാരമ്പര്യമുള്ള ഒരു പൂരമാണ്. അതിൽ വളരെ നിർണായകമായ പങ്കു വഹിക്കുന്നതാണ് നമ്മുടെ ഘടകപൂരങ്ങൾ. ഘടകപൂരങ്ങൾക്ക് ചെയ്യാനുള്ള വലിയ പ്രവർത്തനമുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ വടക്കുന്നാഥൻ്റെ മുമ്പിലേക്ക് അവരുടെ സ്ഥലത്ത് നിന്ന് എഴുന്നള്ളിപ്പുമായി വരുന്നത്. അപ്പോൾ ഘടകപൂരങ്ങൾ പൂർണ്ണമായും കണ്ടെത്തി അവരുടെ പൂർണ്ണമായ പങ്കാളിത്തം തൃശ്ശൂർ പൂരത്തിന് ഉറപ്പുവരുത്തി, ഘടകപൂരങ്ങളുടേത് കൂടിയാണ് തൃശ്ശൂർ പൂരം എന്നുറപ്പിക്കുക, അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരുടെയും ഒന്നെത്തി. ആളുകൾ പൊതുവിൽ വലിയ സംതൃപ്തരാണ് എന്ന് മാത്രമല്ല എല്ലാവരും പറയുന്നത് കൊടിയേറ്റം മുതൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ കണ്ടിരിക്കുന്നു. രണ്ട് ദിവസം ചെറിയ മഴ പെയ്തതിൻ്റെ ഒരു ചെറിയ സന്തോഷമുണ്ട്, അന്തരീക്ഷത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തുന്നു. എന്തായാലും ചരിത്രപ്രസിദ്ധമാകും. തൃശ്ശൂരിൻ്റെ മതനിരപേക്ഷതയായിരിക്കും ഈ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന മുദ്രാവാക്യം. മതനിരപേക്ഷമായ തൃശ്ശൂർ ലോകത്ത് മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന മതനിരപേക്ഷതയുടെ ഒരു ഉത്സവമായി തൃശ്ശൂർ പൂരം മാറും. അതിനെല്ലാവിധ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും. 4000 വരുന്ന പോലീസിനെ അണിനിരത്തിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായ വിധത്തിലുള്ള ഒരുക്കങ്ങൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തി. ജില്ലാ ഭരണകൂടം എല്ലാ വകുപ്പുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നാളെ രാവിലെ 11 നമ്മുടെ ചമയാഘോഷങ്ങൾ ഔപചാരികമായി ആരംഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടിയിണക്കി അവസാന റൗണ്ട് കൂടി ഞങ്ങളൊന്ന് പരീക്ഷിക്കുന്നുണ്ട്. ചൂടുണ്ടാവും കഠിനമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആവശ്യത്തിന് കുടിവെള്ളം കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ചൂടുകാലത്ത് മനുഷ്യനുണ്ടാകുന്ന അസ്വസ്ഥതകളെ കണ്ടുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ കൂടുതൽ കേന്ദ്രങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. സ്ത്രീ സൗഹൃദപൂർവ്വമാണ് കഴിഞ്ഞ വർഷം മുതൽ. ഇത്തവണ ആ അവസരത്തിനോടൊപ്പം തന്നെ പ്രത്യേകമായി കളക്ടർ ആലോചിച്ചുകൊണ്ട് ഡിഫറൻ്റലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി പൂരത്തിൻ്റെ ആഘോഷങ്ങൾ കണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ജനവിഭാഗങ്ങളെ പൂരത്തിൻ്റെ ഉത്സവത്തിലേക്ക്, കോവിഡിൻ്റെ 2.5 കഠിനമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് ശേഷം ഉത്സവത്തിലേക്ക്, സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് കേരളം ഉണരുകയാണ്. കൂടുതൽ ടൂറിസ്റ്റുകൾ ഇത്തവണ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും കേരളം തൃശ്ശൂർ അടിപൊളി തവണ, തൃശ്ശൂർ ടീം തൃശ്ശൂർ തവണ ലോകത്തെ ഗംഭീരമായി വരവേൽക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മൊത്തത്തിൽ ഘടകക്ഷേത്രങ്ങളുടെ എല്ലാം ഞങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. കളക്ടർ, കമ്മീഷണർ, മന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലായിടത്തും, ബോർഡ് പ്രസിഡൻറ്റ് എല്ലാവരുടെ നേതൃത്വത്തിലും സന്ദർശിച്ചു. എല്ലാവരും സംതൃപ്തരാണ്. എത്ര ലക്ഷം ജനങ്ങൾ വന്നാലും അവരെയൊക്കെ കൂട്ടി നിർത്തി പൂരം നടത്താനുള്ള ഒരുക്കത്തിലാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. ഒരാശങ്കയ്ക്കും ഇടയില്ല. ഇത്തവണ തകർക്കും. സേഫ്റ്റി ആയിട്ട്, ആക്സസിബിൾ ആയിട്ട് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള ഒരു പൂരത്തിനുള്ള സജ്ജീകരണങ്ങൾ പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നായിട്ടുള്ള ചെയ്തിട്ടുണ്ട്. സാർ, എന്തൊക്കെയാണ്? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള നല്ല കോർഡിനേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം പൂരം അടിപൊളി തന്നെ ആകും. എന്തായാലും പൂരം കഴിഞ്ഞ വർഷത്തേനേക്കാളും ഗംഭീരമായിട്ട് തന്നെ ഇത്തവണ ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ ഘടകപൂരങ്ങളുടെ പങ്കാളിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പങ്കാളിത്തം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ച് അവർക്ക് കൊടുക്കാനുള്ള സഹായമെല്ലാം നമ്മൾ നേരത്തെ കൊടുക്കുകയാണ്. ഇപ്പോൾ തെക്കേ ഗോപുരമുള്ള നെയ്തലക്കാവ് പകുതി തുറന്നു കഴിഞ്ഞാൽ ആഘോഷം ആരംഭിക്കുകയാണ്. അതോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ചടങ്ങുകളിലും എല്ലാ നാട്ടുകാരുടെയും സഹായം സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും 28 സാമ്പിൾ വെടിക്കെട്ട്, 29 പൂരവിളംബരം, 30 തൃശ്ശൂർ പൂരം, 1 ഉപചാരം ചൊല്ലി പിരിയൽ, എല്ലാ അർത്ഥത്തിലും തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. എസ് ദിലീപിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശ്ശൂർ.